നടി കസ്തൂരി അറസ്റ്റിൽ തെലുങ്ക് വിഭാഗത്തിന് എതിരായ പരാമർശത്തിലാണ് നടപടി. ചെന്നൈയിൽ നിന്നുള്ള പ്രത്യേക അന്വേഷണ സംഘമാണ് ഹൈദരാബാദിൽ നിന്ന് കസ്റ്റഡിയിലെടുത്തത്. മുഹമ്മദ് റഹീസ് ചേരുന്നുണ്ട് ഇപ്പോൾ വിശദാംശങ്ങളുമായി. റഹീസ, എന്തൊക്കെയാണ് വിവരങ്ങൾ? ഉന്മേഷ്, കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി ഈ നടി കസ്തൂരിയുമായി ബന്ധപ്പെട്ട് നിരവധി വിവാദങ്ങളുണ്ട്. ആദ്യം ഒരു ബ്രാഹ്മണ പരാമർശത്തിൽ ഒരു വിമർശനം ഉയർന്നിരുന്നു. അതൊരു വലിയ വിവാദമായിരുന്നു, സർക്കാർ തലത്തിലൊക്കെ ചർച്ചയായിരുന്നു. പിന്നാലെയാണ് ഈ തെലുഗു വിഭാഗവുമായി ബന്ധപ്പെട്ട് ഒരു അപകീർത്തി പരാമർശം ഈ കസ്തൂരിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. അതായത് ഈ രാജാക്കന്മാരുടെ അന്തപുരങ്ങളിൽ പരിചാരകരായി എത്തിയ സ്ത്രീകളുടെ പിന്മുറക്കാരാണ് തെലുഗർ എന്നായിരുന്നു കസ്തൂരിയുടെ പ്രസ്താവന. ഇതിന് പിന്നാലെ വിവിധ തെലുങ്ക് സംഘടനകൾ കസ്തൂരിക്കെതിരെ രംഗത്തെത്തി. ഒപ്പം തന്നെ 6 കേസുകളാണ് ഇതുമായി ബന്ധപ്പെട്ട് ചെന്നൈയിൽ കസ്തൂരിക്കെതിരെ രജിസ്റ്റർ ചെയ്തിരുന്നത്. ഇതിന് പിന്നാലെ കസ്തൂരി തന്നെ ഈ ഒരു വിഷയത്തിൽ ക്ഷമാപണവുമായി രംഗത്തെത്തി. ഒപ്പം തന്നെ തന്റെ വാക്കുകൾ വളച്ചൊടിച്ചതാണ്, താൻ അതല്ല പറയാൻ ഉദ്ദേശിച്ചത് എന്നുള്ള തരത്തിലൊക്കെ ഒരു വിശദീകരണം നൽകിയിരുന്നു. പക്ഷേ 6 കേസുകളാണ് കസ്തൂരിക്കെതിരെ ഉണ്ടായത്. അതിന് പിന്നാലെ കസ്തൂരിയെ വീട്ടിലെത്തി ചോദ്യം ചെയ്യാൻ പോലീസ് സംഘം എത്തിയപ്പോഴാണ് കസ്തൂരി വീട്ടിലില്ല, ഒളിവിലാണ് എന്നുള്ളൊരു വിവരം പുറത്തു വരുന്നത്. അങ്ങനെ കഴിഞ്ഞ 2-3 ദിവസമായി പോലീസ് കസ്തൂരിയെ തിരയുന്നുണ്ടായിരുന്നു. ഇതിനിടയിൽ അനിസിപ്പേറ്ററി ബെയിലിന് മുൻകൂർ ജാമ്യത്തിന് കസ്തൂരി മദ്രാസ് ഹൈക്കോടതിയിൽ അപേക്ഷിച്ചിരുന്നു. എന്നാൽ കോടതി ഈ ജാമ്യാപേക്ഷ ഉടൻ തന്നെ തള്ളുകയും ചെയ്തു. പിന്നാലെ പോലീസ് സംഘം വലിയ അന്വേഷണമാണ് കസ്തൂരിക്ക് വേണ്ടി നടത്തിയത്. ശേഷം അവർ ഹൈദരാബാദിലേക്ക് മടങ്ങി എന്നുള്ളൊരു വിവരം ലഭിച്ചു. പിന്നാലെ ചെന്നൈയിൽ നിന്നുള്ള പ്രത്യേക അന്വേഷണ സംഘം ഹൈദരാബാദ് കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിലായിരുന്നു. അവർ ഇന്ന് വൈകിട്ടോടുകൂടിയാണ് കസ്തൂരിയെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഒരു നിർമ്മാതാവിന്റെ വീട്ടിൽ നിന്നാണ് കസ്തൂരിയെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളൊരു വിവരം കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അങ്ങനെ ഇന്ന് വൈകിട്ടോടുകൂടി അറസ്റ്റ് ചെയ്തു. ശേഷം ഇവരെ ഇന്ന് തന്നെ ചെന്നൈയിൽ എത്തിക്കും എന്നാണ് വിവരം. ഉന്മേഷ്, മുഹമ്മദ് റഹീസ് ആണ് ചെന്നൈയിൽ നിന്ന് വിവരങ്ങൾ.